നമസ്കാരം. ലോകത്താകമാനം മതതത്വങ്ങൾ പഠിപ്പിക്കുന്ന ഒരുപാട് സ്കൂളുകളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഫ്രാൻസിലുണ്ടായ ദാരുണമായ സംഭവം നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഇസ്ലാം മതവും അതിന്റെ തത്വങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന സ്കൂളുകൾ പലതും അടച്ചുപൂട്ടുകയും പരിശോധനാ വിധേയമാക്കുകയും ചെയ്തു യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ. ഇതുപോലെ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഈ സ്കൂളുകളുണ്ട്. നമ്മുടെ കേരളത്തിലും ഇത്തരം സ്കൂളുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. പി സ്കൂൾ എന്നൊക്കെ പറയുന്നത് അത് സ്കൂളായിട്ടാണ് അല്ലെങ്കിൽ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പലതും ചർച്ചാ വിഷയമായിട്ടുണ്ട്, വിവാദമായിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന് പിന്തുണ നൽകുന്നത് ആരാണ് എന്നൊക്കെ ഉള്ള ചോദ്യവും പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ അങ്ങനെ ചർച്ചയാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് സുഡാനിലേക്ക് ഒന്ന് പോയാൽ, സുഡാൻ എന്ന രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ മതം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ അതിക്രൂരമായ പീഡനത്തിന് ഇരയാകുന്നു എന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ പറയുന്നതല്ല, അന്താരാഷ്ട്ര മാധ്യമമായ BBCയിലെ റിപ്പോർട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത്തരം സ്കൂളുകളിൽ സുഡാനിൽ കുട്ടികൾ നരകയാതന അനുഭവിക്കുകയാണ്. കുട്ടികളെ ചങ്ങലക്കിടുന്നു, കുട്ടികളെ ബന്ധിക്കുന്നു, കുട്ടികളെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ BBC ഒരു ഡോക്യുമെന്ററിയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്കതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. മതവിദ്യാലയങ്ങളിൽ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ബാലപീഡനങ്ങൾ അരങ്ങേറുന്നതായി BBC നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. സുഡാനിലാണ് ഈ സംഭവം ഉണ്ടായത്. കേവലം 5 വയസ്സുകാരായ കുട്ടികളെപ്പോലും ചങ്ങലക്കിടുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതായി BBC ന്യൂസ് അറബിക്കിന്റെ ദ സ്കൂൾസ് അറ്റ് ചെയിൻ ബോയ്സ് എന്ന ഡോക്യുമെന്ററി വെളിപ്പെടുത്തുന്നു. പ്രാദേശികമായി ഖൽവ എന്നറിയപ്പെടുന്ന ഏകദേശം 30,000 ഇസ്ലാമിക വിദ്യാലയങ്ങൾ സുഡാൻ എന്ന രാജ്യത്ത് പ്രവർത്തിക്കുന്നു. BBC ന്യൂസ് അറബിക്കിന്റെ റിപ്പോർട്ടർമാർ 18 മാസങ്ങളോളം ചിലവഴിച്ച് ചിത്രീകരിച്ച വാർത്താ ചിത്രത്തിൽ മനുഷ്യാവകാശ ബാലാവകാശ ലംഘനങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ചെറിയ ആൺകുട്ടികളെ ചെങ്ങലക്കിട്ടും ചൂഷണം ചെയ്തും മർദ്ദിച്ചും നിർബന്ധിത മതപഠനത്തിന് വിധേയമാക്കുന്നതായി ഫത്തേ അൽ റഹ്മാൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. രോഗികളായവരെ ചികിത്സകൾ നിഷേധിച്ച് നടതള്ളുന്നത് സാധാരണമാണ്. ഭീകര മർദ്ദനത്തിന്റെ ഫലമായി കുട്ടികൾ പലപ്പോഴും ജീവക്ഷമങ്ങളായി ഈ സുഡാനിലെ ഈ സ്കൂളുകളിൽ മതവിദ്യാലയങ്ങളിൽ മാറുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഇസ്ലാമിക സ്കൂളുകളിൽ ചെറിയ കുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നത് സാധാരണമായ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മുഹമ്മദ് നദേർ ഇസ്മായിൽ എന്നീ ആൾക്കാർ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവരുടെ ബൈറ്റുകളും ഇതിന്റെ ഒപ്പമുണ്ട്. ഖൽവയിൽ ഏറ്റവും ഭയാനകമായ പീഡനം ബലാത്സംഗമാണ്. ഒമർ അൽ ബാഷിറിന്റെ ഇസ്ലാമിക സർക്കാർ പുറത്തായതോടെ നീതി ലഭിക്കും എന്ന പ്രതീക്ഷ ഈ വിദ്യാലയങ്ങളിൽ സുഡാനിൽ ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേപ്പറ്റി ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ മാത്രമല്ല ഏതാണ്ട് എല്ലാ ഖൽവകളിലും ഇത്തരം വിദ്യാർത്ഥികളെ ചെങ്ങലക്കിടാറുണ്ട് എന്ന മറുപടിയാണ് ലഭിച്ചത്. അതുപോലെ തന്നെ വളരെ വിചിത്രമായ ഉത്തരമാണ് മതനേതാക്കളും ഷെയ്ഖുമാരും BBC ന്യൂസ് അറബിക്കിന്റെ റിപ്പോർട്ടർമാർക്ക് നൽകിയത്. മാസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇത്തരം മതപീഡനങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, നഗ്നമായ മർദ്ദനങ്ങൾ, ലൈംഗിക പീഡനങ്ങൾ, ബലാത്സംഗങ്ങൾ, ഇവയെല്ലാം തന്നെ സുഡാനിലെ വിവിധ ഇസ്ലാമിക വിദ്യാലയങ്ങളിൽ നടക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഈ റിപ്പോർട്ട്. UN അടക്കമുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ വളരെ കാര്യമായി ഇടപെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സുഡാൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ലോകരാജ്യങ്ങളുടെ പല പ്രതിനിധികളും സുഡാൻ സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളിൽ അന്വേഷണം തേടിയിട്ടുണ്ട്. അതുപോലെ ഇതൊരു ഭീകരാവസ്ഥയാണ്. ഇത് കാലങ്ങളായി ഇവിടെ തുടരുന്ന അവസ്ഥയാണ്. മതവിദ്യാലയങ്ങളിൽ മതം മാത്രമല്ല പഠിപ്പിക്കല്, അവിടെ ഈ കുട്ടികളെ മർദ്ദിപ്പിക്കുന്നു, നിർബന്ധിച്ച് മതം പഠിപ്പിക്കുന്നു. ഇവരെ എന്തെല്ലാം ചെയ്യാമോ ആ രീതിയിൽ ഉപദ്രവിക്കുന്നു. 5 വയസ്സുകാരായ കുട്ടികളെ പോലും ചങ്ങലക്കിടുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന ഭയാനകമായ കാഴ്ചയാണ് BBC റിപ്പോർട്ടർമാർക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിനെതിരെയൊക്കെ ശക്തമായ നടപടി ഉണ്ടാകണം. ഇതാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഇതാണോ ഇസ്ലാമിന്റെ തത്വം? ഇതാണോ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇത് എന്ത് മതപഠനമാണ്? ഇത് എന്ത് മതതത്വമാണ്? ഇത് എന്ത് മനുഷ്യാവകാശമാണ്? എന്ത് മനുഷ്യത്വമാണ് ഈ കാണിക്കുന്നത് എന്ന ചോദ്യം ലോകം ഉന്നയിക്കേണ്ട അവസ്ഥ അതിക്രമിച്ചിരിക്കുന്നു. ഇതിന്റെയൊക്കെ ബാക്കിപത്രമായിട്ടാണ് ഫ്രാൻസിലും യൂറോപ്പിലുമൊക്കെ ഇത്തരത്തിൽ അധ്യാപകന്റെ തലവെട്ടുകയും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ബോംബ് വയ്ക്കുകയും ചെയ്യുന്ന സ്വീഡനിലെയും ഫ്രാൻസിലെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെയും അവസ്ഥയ്ക്ക് കാരണം ഇത്തരം മതവിദ്യാലയങ്ങളാണ്. ഇത്തരം മതവിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നവരാണ്. അവർക്ക് അവിടെ പോലും അവരുടെ മതം പോലും, അവരുടെ വിദ്യാലയം പോലും, അവരുടെ മതപാഠശാല പോലും അവർക്ക് സുരക്ഷയോ സൗകര്യങ്ങളോ ഒരുക്കുന്നില്ല എന്ന അവസ്ഥയിൽ ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്? ഇതൊരു മതഭീകരതയുടെ പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. ലോക നേതാക്കൾ ഇതിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കണം. ഈ വിഷയത്തിൽ BBC റിപ്പോർട്ടിന് ശേഷം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. വീണ്ടും ചോദ്യങ്ങൾ ഉയരണം. അന്താരാഷ്ട്ര ഏജൻസികൾ, റെഡ് ക്രോസ് പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടണം. അന്താരാഷ്ട്ര ഗ്രീൻ പീസ് പോലെയുള്ള മനുഷ്യാവകാശ സംഘടനകളും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.